നമസ്കാരം, ഞാൻ സ്നോജി വെച്ചെങ്കിൽ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തന്നെ വിളിച്ചിരുന്നു. ആള് ഒരുപാട് വർഷങ്ങളായിട്ട് വിദേശത്ത് ഫാമിലിയായിട്ട് സെറ്റിലായിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ കൃഷിയിലൊക്കെ കാലങ്ങളിലെ ഒരുപാട് ആളുകൾ കൃഷിയിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആളെന്നോട് ചോദിച്ചു, എനിക്ക് ഒരുപാട് കൃഷി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, കുറേ സ്ഥലമൊക്കെ ലീസിനെടുത്താൽ കൊള്ളാമെന്നുണ്ട്, ആൾക്ക് സ്വന്തമായിട്ടും പാരമ്പര്യമായിട്ട് കുറേ സ്ഥലമുണ്ട്, അപ്പോൾ അതൊക്കെ നോക്കാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് ഇതിൽ ഇൻട്രസ്റ്റഡായി നാട്ടിൽ വന്നിട്ട് ആളൊരു ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നോട് ആൾ ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ചിട്ടുള്ള കറക്റ്റ് വിവരം ആൾക്കറിയില്ല. ഈ ആളൊരുപാട് യൂട്യൂബ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കുറേ ഇൻഫർമേഷൻസ് എടുത്തു. പക്ഷേ ആൾക്കൊരു നല്ലൊരു മെൻറ്റർ വേണം, എന്നുവെച്ചാൽ ആൾക്ക് നല്ലൊരു അഡ്വൈസ് കിട്ടണം ഇതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ആൾക്ക് ഒരു രണ്ട് പേരെ റെക്കമെൻഡ് ചെയ്തു, ആളുടെ തന്നെ സുഹൃത്ത് രണ്ട് പേരെ റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ ആ ഒരു രണ്ട് പേരുടെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ, ഒരാളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഈ സെമിനാറും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഒരുപാട് ഇതിന് ഇൻഫർമേഷൻസ് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളാണ്. മാത്രമല്ല, ആൾ ഇതിനെക്കുറിച്ചിട്ട് പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആളൊരു ലൈവായിട്ടുള്ള ഒരു പല പല ഈവൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണ്, ഒരുപാട് കാര്യങ്ങൾ വായിച്ചറിവുള്ള ആളാണ്, ഒരുപാട് ഈവൻറ്റിൽ പങ്കെടുത്ത ആളാണ്. മറ്റേ ആളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10-20 വർഷമായിട്ട് ആൾ കൃഷി ചെയ്യുന്ന ഒരാളാണ്, 10-20 വർഷമായിട്ട്. അപ്പോൾ ആൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൾക്ക് കൃഷിയെ കുറിച്ചുള്ള എ ടു സെഡ് കാര്യങ്ങൾ അറിയാം. പക്ഷേ പറഞ്ഞു വരുമ്പോൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും ഈ രണ്ട് പേരും ഒരുപോലെ ആൻസർ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ആരെ സെലക്ട് ചെയ്യാൻ പറ്റും എന്ന് എന്നോട് ചോദിച്ചു. സത്യത്തിൽ അതൊരു ചെറിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ആളെ റെക്കമെൻഡ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് പറഞ്ഞ ആളാണ്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൾക്ക് അനുഭവമുള്ള ആളാണ് ഈ രണ്ടാമത് പറഞ്ഞ ആൾ. മറ്റാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ സ്വയം ട്രെയിൻ ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയോ, അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയോ അതിലൊരു പ്രൊഫഷൻ്റെ ആളാണ്. മറ്റാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ടിട്ട് ഡയറക്റ്റ്ലി എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ടും ആൾ സ്വയം ചെയ്തും ആൾക്ക് എക്സ്പീരിയൻസ് വന്ന ആളാണ്. അതായത് അനുഭവം, രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ അനുഭവമുള്ള ആളാണ്, അതായത് എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളാണ്. എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളുകളിൽ നിന്ന് നമ്മൾക്ക് ശരിക്കൊരു കോച്ചിങ്ങോ അല്ലെങ്കിൽ ഒരു മെൻറ്റർഷിപ്പോ കിട്ടുകയാണെങ്കിൽ അതൊരു വളരെ വേറെ തന്നെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാവർക്കും നമുക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഒരു ക്രൈസിസ് വരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ പറ്റും. പക്ഷേ നമ്മളൊരു ശരിക്കൊരു എൻകൗണ്ടർ ചെയ്യുന്ന സമയത്ത് ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, അതിനെ ഹെഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ അവർ ഓൾറെഡി അവർ കടന്നു വന്നേക്കുന്നത് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെ മറികടന്നിട്ടാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു മെൻറ്ററോ അല്ലെങ്കിൽ നിങ്ങളൊരു കോച്ചായിട്ട് ചെയ്തിരിക്കുന്ന ആളുടെ പ്രൊഫൈൽ നോക്കുക. ആൾക്ക് അനുഭവമുള്ള ആളാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അനുഭവമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടായിരിക്കും. ഗുഡ് ബൈ.